ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ക്യൂബ് വേൾഡ്. ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത് ഈ 3x3 റൂബിക്സ് ക്യൂബ് എങ്ങനെയാണ് അസംബിൾ ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കും മറ്റും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് അതിനായിട്ട് ആദ്യമേ നമുക്ക് ഈ ഒരു ക്യൂബ് ഒന്ന് ബ്രേക്ക് ചെയ്യാം. അതായത് നമ്മളീ രണ്ട് വിരലെടുത്തിട്ട് ഈ മിഡിൽ പീസിൻ്റെ ആ ഒരു ഗ്യാപ്പിനുള്ളിലോട്ട് എടുത്ത് വെക്കുക. അതിനുശേഷം അത് തിരിക്കുക. തിരിക്കുമ്പോൾ നമുക്ക് ആ പീസ് വരും. അതിനുശേഷം നമ്മൾ ജസ്റ്റ് ഈ ഇതുപോലെ ഇങ്ങനെ ഒന്ന് നല്ലോണം ഒന്ന് ഇങ്ങനെ പിടിച്ചും കൊണ്ട് തിരിക്കുക. അപ്പോൾ എന്താ നമ്മുടെ പീസസ് എല്ലാം ഊരി വീഴുന്നതായിരിക്കും. അപ്പം നമ്മുടെ പീസസ് എല്ലാം നമ്മൾ ഊരി മാറ്റിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മിഡിൽ പീസസ്. അപ്പം നമുക്ക് ഇവിടെ ഇനി നമുക്ക് ആദ്യമേ ഞാൻ ചെയ്യുന്നത് ഇപ്പം എഡ്ജ് പീസ് വെക്കുകയാണ്. ഞാനിപ്പോൾ ഒരു എഡ്ജ് പീസ് എടുത്തിട്ടുണ്ട്. അതിനെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ സ്ലൈഡ് ചെയ്തിട്ടൊന്ന് കയറ്റി വെക്കുക. കണ്ടോ, ഇതുപോലെ വെച്ചതിന് ശേഷം നമുക്ക് ആ ഒരു എല്ലാ സൈഡിലത്തെയും എഡ്ജ് പീസസ് നമുക്ക് വെക്കണം താഴത്തെ. അപ്പം ഞാനിപ്പം പച്ചയും യെല്ലോയും കൂടെ ഉള്ള എടുത്തിരിക്കുകയാണ്. അത് ഞാനിവിടെ വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ അതും കയറ്റിയിട്ടുണ്ട്. ഇവിടെ എനിക്കിനി ഈ രണ്ട് ഭാഗത്തെയും കൂടെ വെക്കണം. ഇപ്പം ഞാൻ എടുക്കുന്ന പീസ് ഓറഞ്ചും യെല്ലോയും ഉള്ള പീസാണ്. അപ്പം നമ്മൾ ആ ഒരു പീസിനെ വെച്ച് സ്ലൈഡ് ചെയ്ത് നമ്മൾ ഇപ്പോൾ ടോപ്പിൽ നിന്ന് താപ്പോട്ടാക്കുകയാണ്. ടോപ്പിൽ നിന്ന് വെച്ച് സ്ലൈഡ് ചെയ്ത് ഇങ്ങനെ താപ്പോട്ടാക്കുക. എന്നിട്ട് നമുക്കിപ്പോൾ റെഡിൻ്റെ അവിടെ ആണ്. റെഡിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് താപ്പോട്ടാക്കുക. അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് ഒരു പ്ലസ് പോലെ യെല്ലോ കിട്ടിയിട്ടുണ്ട്. നമുക്കിനിയും അതിൻ്റെ എല്ലായിടത്തും നമുക്ക് അതിൻ്റെ കോർണർ പീസസ് വെച്ച് കൊടുക്കാം. ഞാൻ നമ്മൾ ഒരു കോർണർ പീസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് എൻ്റെ അവിടെ ഇങ്ങനെ ലോക്ക് ആയിരിക്കുന്നുണ്ട്, അതിനെ ഞാൻ കയറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത കോർണർ പീസ് എടുക്കാം. അതിനെ നമ്മളെടുത്ത് വെച്ചിട്ടുണ്ട്. അതവിടെ ഇരുന്നിട്ടുണ്ട്, കണ്ടോ. ഇനി നമുക്ക് അടുത്ത് ഇനി രണ്ടെണ്ണവും കൂടെ ആക്കാനുണ്ട്. അതിൽ ഞാൻ ഒരെണ്ണം എടുക്കുകയാണ്. ഞാനിപ്പം ജസ്റ്റ് നമ്മളിങ്ങനെ താപ്പോട്ട് ഇങ്ങനെ ആക്കുക. വളരെ സിമ്പിളാണ്. ഇപ്പം നമ്മൾ അതും കയറിയിട്ടുണ്ട്. ഇനി ഒരെണ്ണം കൂടെ ആക്കിയാൽ മതി അവിടെ. അപ്പോൾ ആ ഒരു പീസ് അവിടെ ഇരിപ്പുണ്ട്. ഞാൻ അതിനെ ജസ്റ്റ് ഒന്ന് ആക്കാണ്. കണ്ടോ, അപ്പം നമ്മുടെ ഫസ്റ്റ് ലെയർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അവിടെ എല്ലായിടത്തും ഒന്ന് വെക്കണം. അപ്പം നമുക്ക് സെക്കൻഡ് ലെയർ വെക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു കളർ എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ആ ഒരു പീസ് ഞാൻ ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് കയറ്റിയാണ്. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് അതിൻ്റെ മണ്ടവശത്ത് വെച്ചതിന് ശേഷം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് താപ്പോട്ടാക്കിയാൽ മതി ഫ്രണ്ട്സ്. അപ്പം നമുക്കിത് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഈ ഒരു സ്റ്റെപ്പ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഞാൻ ഇപ്പോൾ അടുത്തൊരു പീസ് എടുക്കുകയാണ്. ആ ഒരു പീസിനെ നമ്മൾ ടോപ്പിൽ നിന്ന് ജസ്റ്റ് ഒന്ന് താപ്പോട്ടാക്കിയാൽ മതി. കണ്ടോ, വളരെ സിമ്പിളാണ്. അപ്പോൾ നമുക്കിനി അടുത്ത രണ്ട് പീസ് കൂടെ ആക്കാനുണ്ട്. അതുകൊണ്ട് നമുക്കൊന്ന് ആക്കാം. അപ്പം ഞാനിവിടെ ഒരു പീസ് എടുത്തിട്ടുണ്ട്. അതിനെ ജസ്റ്റ് ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ താപ്പോട്ടാക്കി. അപ്പോൾ അത് കയറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പീസ് കൂടെ വെക്കാനേ ഉള്ളൂ ആ സെക്കൻഡ് ലെയറിൽ. അപ്പോൾ ഞാൻ ആ ഒരു പീസ് കൂടെ എടുത്തിട്ടുണ്ട്. ഞാൻ ഇനി അത് വെക്കുകയാണ്. ഓക്കെ, അപ്പം നമ്മൾ സെക്കൻഡ് ലെയർ തീർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ടോപ്പ് ലെയർ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ടോപ്പിലെ ലെയർ റെഡിയാക്കാനായിട്ട് ഞാൻ ആദ്യമേ എടുക്കുന്നത് എഡ്ജ് പീസാണ്. അപ്പം ഞാനിപ്പം ഇവിടെ ഒരു എഡ്ജ് പീസ് എടുത്തിട്ടുണ്ട്. നമുക്കിപ്പോൾ ഇതൊന്ന് കയറ്റി വെക്കാം. നമ്മുടെ ജസ്റ്റ് ഈ മിഡിൽ പീസ് ഒന്ന് ജസ്റ്റ് ഒന്ന് പൊക്കിയാൽ നമുക്ക് പൊക്കിയിട്ട് ആ ഒരു പീസ് അതിന് ഇടയ്ക്കോട്ട് ജസ്റ്റ് ഒന്ന് ഈ ഇതുപോലെ ഒന്ന് കയറ്റി കൊടുത്താൽ മതി. അപ്പോൾ അത് കയറിക്കോളും. അപ്പം ഞാനിപ്പം ഇനി അടുത്ത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡായിട്ട് ഞാനൊരു എഡ്ജ് പീസ് കൂടെ വെക്കുകയാണ്. ഞാൻ ഒരു എഡ്ജ് പീസ് എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വെക്കാം. ആ മിഡിൽ പീസ് ജസ്റ്റ് ഒന്ന് പൊക്കിയതിന് ശേഷം വെക്കുക. അപ്പം നമുക്കിനി ഒരു കോർണർ പീസ് കൂടെ വെക്കണം. ഞാനിപ്പോൾ ഒരു കോർണർ പീസ് ഇവിടെ എടുത്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് വെക്കാം. അതിൻ്റെ ഒരു സൈഡ് ഭാഗം ഇങ്ങനെ ഒന്ന് ആക്കിയതിന് ശേഷം ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുക. അത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു എഡ്ജ് പീസ് കൂടെ നമുക്ക് വെക്കണം. ആ ഒരു എഡ്ജ് പീസ് ഒന്ന് ജസ്റ്റ് വെക്കാം. ഒരു എഡ്ജ് പീസ് എടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് അതിനിടയ്ക്കോട്ടൊന്ന് വെച്ച് കൊടുക്കാം.
ജസ്റ്റ് ഇങ്ങനെ തിരിച്ച് നോക്കണം. ഇപ്പം നമ്മൾ തിരിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ഒരെണ്ണം വെക്കണം. അതുകൊണ്ട് നമ്മൾ ആദ്യ ഇച്ചിരി ഇങ്ങോട്ട് നീക്കി വെച്ചിട്ടാണ് നമ്മൾ വെക്കുന്നത്. അത് നമ്മൾ ഇച്ചിരി എളുപ്പമായിരിക്കും ചെയ്യാനായിട്ട്. അപ്പം നമ്മളതും വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ആ ഒരു പീസിന് ഇങ്ങോട്ട് മാറ്റി അങ്ങ് അവിടെ ചേർത്ത് വെക്കുക. ഇനി നമുക്ക് ഇവിടെ ഒരു എഡ്ജ് പീസ് കൂടെ വെക്കണം. ആ ഒരു എഡ്ജ് പീസ് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ആ ഒരു എഡ്ജ് പീസ് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അതിനിടയ്ക്കോട്ട് കയറ്റി ഒന്ന് തീക്കുമ്പോൾ അതവിടെ കയറും. ഇനി നമുക്ക് രണ്ട് കോർണർ പീസ് കൂടെ വെക്കണം. അപ്പം നമ്മൾ ആ ഒരു കോർണർ പീസ് എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് വെക്കാം. ജസ്റ്റ് അതൊന്ന് അതിൻ്റെ ഒരു സൈഡ് വശം ജസ്റ്റ് അതിൻ്റെ ഇടയ്ക്കോട്ടൊന്ന് കയറ്റുക. അതിന് ശേഷം ജസ്റ്റ് അങ്ങോട്ട് ഞെക്കി കൊടുക്കുക. അപ്പോൾ കയറിക്കോളും. ഇനി നമുക്ക് അടുത്ത ഒരെണ്ണം കൂടെ ഉള്ളൂ. അതുകൂടെ ജസ്റ്റ് നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പം നമ്മൾ എടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് അതിങ്ങനെ ഒന്ന് വലിച്ചു പിടിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് കയറ്റി കൊടുക്കാം. അപ്പം നമ്മുടെ ആ ഒരു പീസ് എല്ലാം കയറിയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ക്യൂബ് മൊത്തം ശരിയായിട്ടുണ്ട്. കണ്ടോ, നല്ല സ്മൂത്തായിട്ട് കറങ്ങുന്നുണ്ട്. അപ്പം ഞാൻ ചെയ്ത വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്കും പറ്റും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മൾ ഇതിലും നല്ലൊരു വീഡിയോമായി വരുന്നിടം വരെ ഇറ്റ്സ് മീ നന്ദഗോപൻ സൈനിങ് ഔട്ട്. ബൈ.